ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സേ സംതിങ് അതായത് ഇവിടെ ഓരോ രാഷ്ട്രീയക്കാരും അദ്ദേഹം പറഞ്ഞതുപോലെ നിയമത്തിനതീതമായിട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഇവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല പോലീസ് സ്റ്റേഷനിൽ പോയാലുണ്ടോ ഇല്ല നമ്മൾ പണം നിക്ഷേപിച്ചിരിക്കുന്ന ബാങ്കിൽ പോയാൽ അവിടുന്നുണ്ടോ ഒരിടത്തൊന്നുമില്ല നമ്മളൊരുമാതിരി എന്താ പറയുക ഒരു വേസ്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയക്കാരും നമ്മെ കണക്കാക്കിയിരിക്കുന്നത് ഇപ്പോൾ മിസ്റ്റർ രാജേഷ് പറഞ്ഞതുപോലെ ഭാസുരാങ്ങൻ്റെ വീട്ടിൻ്റെ നടയിൽ ചെന്ന് നമുക്ക് ഒരു സമരം നടത്തിക്കൂടെ എന്ന് അങ്ങ് ചോദിച്ചു അതിന് മറുപടി മിസ്റ്റർ രാജേഷ് പറഞ്ഞു ആകാം അതിൻ്റെ ആവശ്യമില്ല എങ്കിലും നമുക്ക് ശ്രമിക്കാമെന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു ഭാസുരാങ്ങൻ എവിടാ താമസിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്നൊന്ന് ചോദിച്ചു നോക്കണം ഭാസുരാങ്ങൻ ഇവിടെ എങ്ങും ഇല്ല സർ ഭാസുരാങ്ങൻ ഇവിടെ ഒളിച്ചു കഴിയുകയാണ് അയാൾ ഏറ്റവും കൂടുതൽ സംരക്ഷണയിൽ എവിടെയോ ഒളിച്ചു കഴിയുകയാണ് ഈ നാട്ടിലൊന്നും അയാൾ ഇല്ല അപ്പൊ ഒളിവിലാണ് അതെ ആ സത്യാവസ്ഥ ഇവിടെയുള്ള മിക്കവാറും ജനങ്ങൾക്കറിയില്ല അയാൾ ഒളിവിലാണ് അയാൾ മഹാകള്ളനാണ് മനസ്സിലായിട്ട് ഈസ് എ പ്രൊഫഷണൽ ചീറ്റർ സോ ഹി ഹാസ് ചീറ്റഡ് സോ മെനി പീപ്പിൾ ഓക്കെ മൈ കേസ് ടു ഗോ ഐ ആം നോട്ട് വറീഡ് പക്ഷേ ഈ സാധുക്കൾ ഓരോരുത്തരും അവരുടെ കണ്ണീരിന് അവനും അവൻ്റെ കുടുംബവും കണക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ ഏതൊരു രാഷ്ട്രീയക്കാരനായാലും രാഷ്ട്രീയക്കാരനെന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്ക് വെറുപ്പാണ് സർ ഭയങ്കര വെറുപ്പാണ് രാഷ്ട്രീയം സംസാരിക്കുന്നതിനോട് പോലും വെറുപ്പാണ് കാരണം ഇവരെല്ലാം ബൈ സമ്മാർദ്ദ അതർ മറ്റുള്ളവരെ ചീറ്റ് ചെയ്തുകൊണ്ട് പൊതുജനങ്ങളെ അങ്ങ് ആദ്യം പറഞ്ഞല്ലോ ഇലക്ഷൻ വരുമ്പോൾ ഇവരെല്ലാം ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയമല്ല എൻ്റെ കാര്യം ഒരു പാമ്പ് കടിച്ചവൻ്റെ തലയിൽ ഇടിവീണത് പോലെയാണ് ഇവിടെ കുറച്ച് പൈസ ഇവൻ വെട്ടിച്ചു ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡെന്ന് പറഞ്ഞിട്ട് സംഗതി വന്നു സർ അതിനെൻ്റെ വീടും സ്ഥലവും പോവുകയാണ് അതിന് പണം കിട്ടാനായിട്ട് ഞങ്ങൾ എന്തെല്ലാം സംഗതികൾ ഒന്നും കിട്ടുന്നില്ല എൻ എച്ച് ഐ ചെല്ലുമ്പോൾ അവർ പറയുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒപ്പിട്ടില്ല സ്റ്റേറ്റ് ഗവൺമെൻറിന് ലെറ്റർ എഴുതുമ്പോൾ അവർ പറയുന്നു എന്താ നമ്മുടെ എൻ എച്ച് ഐ ആണ് പൈസ തരേണ്ടത് ഞങ്ങൾ അങ്ങനെയും ഒരു പ്രശ്നത്തിലാണ് കുളത്തുമ്മൽ വില്ലേജ് ആയ വിളപ്പിൽ വില്ലേജ് അതൊക്കെ അങ്ങേക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തീരാ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ജനങ്ങളെ ഇതിന് ഒരു പോംവഴിയും കാണുന്നില്ല സർ സർ പോംവഴി ഉണ്ടാക്കാം സർ പോംവഴി ഉണ്ടാക്കാം എന്തായാലും